ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഒരു ചിന്തയേ ഉള്ളൂ, ഒരു പ്രബോധനമേ ഉള്ളൂ, ഒരധികാരമേ ഉള്ളൂ. എന്നാൽ ഇന്ന് ക്രിസ്തീയ സഭകൾക്കുള്ളിലും സഭകൾ തമ്മിലും നിറഞ്ഞു നിൽക്കുന്ന ഭിന്നതകളും കലഹങ്ങളും സഭകളിൽ നിന്നെല്ലാം പരിശുദ്ധാത്മാവ് പിൻവലിക്കപ്പെട്ടു എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ്. ബേത്ലഹേമിൽ യേശുക്രിസ്തു ജനിച്ചു എന്നു കരുതപ്പെടുന്നിടത്ത് സ്ഥാപിച്ചിരിക്കുന്ന ദേവാലയത്തിൽ ക്രിസ്തീയ പുരോഹിതന്മാർ തമ്മിൽ അടിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു വാർത്ത. Someone overstepped the line. What started as a sweep up ended as a punch up. The broomstick was the weapon of choice. Palestinian police eventually had to intervene. Remarkably, scuffles among the priesthood in Bethlehem are not unusual. Most years they come to blows over territorial disputes within the church. ഭാരത ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് രണ്ട് സഭാമേലധ്യക്ഷന്മാർ വിശ്വാസികളുമൊത്ത് തെരുവിലിറങ്ങുന്നത്. സുപ്രീംകോടതി ഉൾപ്പെടെ വിവിധ കോടതികളിൽ വർഷങ്ങളായി നൂറുകണക്കിന് കേസുകൾ നടത്തിയിട്ടും തീരുമാനമാകാത്തതിനു പിന്നിൽ ഇരുസഭകളിലെയും 50-ലധികം ബിഷപ്പുമാരുടെ ധാർഷ്ട്യം നിമിത്തമാണെന്ന് പരക്കെ ആക്ഷേപമുണ്ട്. വിശ്വാസികൾ മരിച്ചാൽ സംസ്കാരം നടത്തുന്നതിന്റെ പേരിൽ കൊലവിളി നടത്തുന്നവർ ഇരുസഭകളിലെയും വിശ്വാസികൾ തമ്മിലുള്ള വിവാഹത്തിന് യാതൊരു തടസ്സവും ഉന്നയിക്കാറില്ല. ലക്ഷങ്ങൾ ശ്രീധനമായി കിട്ടുന്ന കല്യാണങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്താൻ ഇരുകൂട്ടരും തയ്യാറല്ല. സംസ്ഥാനത്തിന്റെ ക്രമസമാധാന നിലയെപ്പോലും അപകടത്തിലാക്കുന്ന തെരുവ്യുദ്ധം അവസാനിപ്പിക്കാൻ മറ്റ് ക്രൈസ്തവ സഭകളോ സംഘടനകളോ മുന്നോട്ട് വരാത്തത് ശ്രദ്ധേയമാണ്. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാൻ പറഞ്ഞ ക്രിസ്തുവിന്റെ ശിഷ്യന്മാരാണ് സ്വത്ത് സംരക്ഷിക്കാൻ കൊലവിളിയുമായി റോഡിൽ കിടക്കുന്നത്. സംസ്ഥാനത്തെ പരിസ്ഥിതി വികസന വിഷയങ്ങളോട് മുഖം തിരിച്ചു നിൽക്കുന്ന അഭിവന്ദ്യന്മാരാണ് തെരുവുഗുണ്ടകളെ പോലെ ഏറ്റുമുട്ടുന്നത്. സർവസംഘ പരിത്യാഗികൾ എന്നടിക്കുന്ന പരിശുദ്ധനും ശ്രേഷ്ഠനും തമ്മിലുള്ള പോരാട്ടം ക്രൈസ്തവ സഭകളുടെ ചരിത്രത്തിലെ കറുത്ത അധ്യായമാണെന്ന് പറയാതെ വയ്യ. റോയി മാത്യു, സൂര്യ ന്യൂസ്, തിരുവനന്തപുരം. തങ്ങളുടെ ദുഷ്ടമായ അധമവികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന പരദൂഷകർ അവസാന നാളുകളിൽ വരും. പരിശുദ്ധാത്മാവില്ലാത്തവരും കേവലം ലൗകികരുമായ ഇവരാണ് ഭിന്നിപ്പുണ്ടാക്കുന്നത്. യൂദാസ് 1:18.